ഗ്രന്ഥത്തിൽ പല കാര്യങ്ങളും നമുക്കും കേട്ടിട്ടുള്ളതാണ്. പഴയതല്ല, പുതിയതല്ല, പഴയ കാര്യങ്ങൾ തന്നെ. എന്നാൽ ദൈവവചനത്തിലൂടെ നാം പിന്നെയും അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ചില പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് ഇടപെട്ടാൽ അതൊരു വലിയ ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ സമയം, തുടർന്നുള്ള സമയം, അല്പസമയം അതിനുവേണ്ടി മാത്രം വേർതിരിക്കുന്നു. സ്നാനത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ക്ലാസ് പോലെ ചേർക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പുറപ്പാട് ദിവസവും 9:1 റോമാലേഖനം 6:5 യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. റോമാലേഖനം 6:5 കൂടെ വായിക്കണേ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. മതി, വളരെ പരിചയമുള്ള ഒരു വേദഭാഗങ്ങളാണ് രണ്ട് ഭാഗവും നാം വായിച്ചത്. ദൈവം മോശ മുഖാന്തരം ഫറവോനോട് പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. പുറപ്പാട് ദിവസവും 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പല പ്രാവശ്യവും ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ പ്രാവശ്യവും ചെന്ന് പറയും തോറും ഫറവോൻ്റെ ഹൃദയം കഠിനമായിക്കൊണ്ടിരുന്നു. നമുക്ക് ആ സംഭവം അറിയാം, ചരിത്രമറിയാം. ദൈവം അവരുടെ മധ്യേ ബാധകളെ അയച്ചു. ഒന്നല്ല, ഒന്നിനു പുറകെ പിന്നെയും പിന്നെയും പല പല ബാധകൾ അവിടേക്ക് അയച്ചു. ഓരോ ബാധകളും കഴിയുമ്പോൾ അല്പം ഭയപ്പെടും, പിന്നെ വീണ്ടും കഠിനമാകും ഫറവോന്റെ ഹൃദയം. പിന്നെയും ദൈവം മോശയെ കൊണ്ട് പറയിപ്പിക്കും, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. പല ബാധകൾ അയച്ചു, ഒടുവിൽ കഠിനോത്സംഹാരം. ആ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതാണ് വാഗ്ദത്ത കനാൻ. ഞാൻ ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ പുറപ്പെടുവിക്കുവാൻ പല തടസ്സങ്ങൾ ഫറവോൻ കൊണ്ടുവന്നെങ്കിലും പിന്നെയും പിന്നെയും ശക്തമായ ആലോചന മോശയിൽ കൂടെ ദൈവം അറിയിച്ചു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. കഴിഞ്ഞ 430 സംവത്സരമായി അവരുടെ ജീവിതത്തിൽ കഷ്ടതയുടെ, വേദനയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ നടുവിലൂടെ അവർ കടന്നുപോയി. അവരുടെ നിലവിളി സ്വർഗത്തിലേക്ക് എത്തി. അടിമവേല ചെയ്യിപ്പിച്ചുകൊണ്ട് അത്ര വേദനാജനകമായ ജീവിതം ആ തലമുറ അനുഭവിച്ചു. അവരുടെ കണ്ണുനീർ കണ്ട്, അവരുടെ നിലവിളി കേട്ട് ദൈവം തമ്പുരാൻ ഒന്ന് പ്ലാൻ ചെയ്തു, അവരെ ആരാധനയ്ക്കായി വിട്ടയക്കണം, അവർ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്ന കൂട്ടത്തിനു വേണ്ടി മാത്രം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് വാഗ്ദത്ത കനാൻ. ഇന്ന് രാത്രി ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, വാസ്തവമായി ദൈവസന്നിധി നിങ്ങൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സംശയമില്ല, നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്, ദൈവം ഒരുക്കിയിട്ടുള്ളതാണ് വാഗ്ദത്ത കനാൻ. ആരാധനയ്ക്ക്, ആരാധിക്കുന്നവർക്ക് വേണ്ടിയുള്ള വാഗ്ദത്ത കനാൻ. പക്ഷേ ആരാധനയ്ക്കായി അവർ മരുഭൂമിയിൽ ചെല്ലുന്നതിന് മുമ്പ് അവരെന്താണ് ചെയ്തതെന്നുള്ള കാര്യം, ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. എന്തുവെച്ചാൽ ആരാധനയ്ക്ക് വേണ്ടി അവർ കടന്ന് ചെല്ലുന്നതിന് മുമ്പായി, അതായത് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോടു കൂടെ സന്തോഷിക്കുന്ന, ആരാധിക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കുഞ്ഞാടിൻ്റെ ചോരയാൽ അവർ വീണ്ടെടുക്കപ്പെട്ടു. എന്നുവെച്ചാൽ പെസഹ അവസാനത്തെ അവരുടെ ബാധയായ ഫറവോന്റെ നേരെ, അല്ലെങ്കിൽ മിസ്രയീം രാജ്യത്തേക്ക് അയച്ച ബാധ, കടിഞ്ഞുത്സംഹാരം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുവെച്ചാൽ കുഞ്ഞാടിൻ്റെ ചോരയാൽ അവർ വീണ്ടെടുപ്പ് പ്രാപിച്ചു എന്ന പുതിയ നിയമ വ്യവസ്ഥയിൽ നാം പഠിച്ചാൽ രക്ഷയുടെ അനുഭവം, അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം. എന്ത് സന്ധ്യാസമയം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ ഏറെക്കുറെ എല്ലാവരും ബന്ധക്കോസുകാരാണ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരാണ്, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നവരാണ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ പലരുണ്ട്, നിങ്ങളൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരായിരിക്കാം.
ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ മുന്നോടിയായി ആദ്യം ചെയ്യേണ്ടത് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം ലഭിച്ചവരായിരിക്കണം ആരാധിക്കേണ്ടത്. അല്ലാത്തവരുടെ ആരാധന ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആരാധിക്കാൻ നല്ല കാര്യമാണ്, പക്ഷേ ആരാധനയ്ക്ക് മുമ്പായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കണം. നമുക്കറിയാം, അവർ ചെങ്കടലിലൂടെ പുറപ്പെട്ടു. മോശയും കൂട്ടരും ചെങ്കടലിലൂടെ പുറപ്പെട്ടു. വാസ്തവത്തിൽ അവർക്ക് പുറപ്പെടുവാൻ അതേ ഉള്ളായിരുന്ന വഴി. മിസ്രയീമിലേക്ക് കടക്കുവാൻ വേറെ എത്രയോ വഴിയുണ്ട്. മിസ്രയീമിലേക്ക് കടന്ന് കടക്കുവാൻ, മിസ്രയീമിൽ നിന്ന് അല്ലെങ്കിൽ കനാൻ നാട്ടിലേക്ക് കടന്നു പോകാൻ ഏതെല്ലാം വഴിയുണ്ടായിരുന്നു. പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, യോസഫിൻ്റെ അരികിൽ സഹോദരന്മാർ ധാന്യം കൊള്ളുവാൻ വേണ്ടി വന്നത്, ഭക്ഷണ സാധനത്തിന് വേണ്ടി ദേശത്ത് വലിയ ക്ഷാമത്താൽ ദേശത്ത് വല്ലാതെയായപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കടന്നു വന്നത് അല്ലെ, ധാന്യം വാങ്ങിക്കുവാൻ വേണ്ടി കടന്നു വന്ന ചെങ്കടലിലൂടെയാണോ? അല്ല. യാക്കോബിനെ യോസഫിൻ്റെ സഹോദരന്മാർ രഥത്തിൽ കൊണ്ടുവന്ന ചെങ്കടലിലൂടെയാണോ? അല്ല. പിന്നെ എന്തിനാണ് ഇവരെ ചെങ്കടലിലൂടെ കൊണ്ടുപോയത്? ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, അവരുടെ മുമ്പിൽ ദൈവം ചില പുതിയ വഴികളാണ് തുടങ്ങി. നമ്മുടെ പഴയ വഴി ഇനി വേണ്ട. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നവരോട് ആരംഭത്തിൽ ഒരു ദൂതായി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ പഴയ വഴികൾ ഇനി വേണ്ട. പഴയ വഴികളല്ല, പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പുതിയ വഴി, ദൈവത്തിൻ്റെ വഴി. നമ്മുടെ പഴയ വഴി വേണ്ട. പഴയ വഴിയെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ വഴിയിൽ കൂടി ായിരിക്കണം നമ്മുടെ യാത്ര. ആരാധനയ്ക്കായവർ മരുഭൂമിയിൽ ചെല്ലുന്നതിന് മുമ്പ് അടുത്ത കാര്യം എന്താണ് ചെയ്തത് എന്നുള്ളതുകൂടെ നമുക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്ന സമുദ്രത്തിലൂടെ കടന്ന് അവർ സ്നാനമേറ്റ് പഴയ നിയമ മധ്യസ്ഥനായ മോശയോട് ചേർന്നു. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ 10 ആദ്യത്തെ 2-3 വാക്യം വായിക്കണ്ട. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ സമുദ്രത്തിലൂടെയും മേഘത്തിലൂടെയും കടന്ന് സ്നാനമേറ്റ് മോശയോടുകൂടെ ചേർന്ന്. അവർ സ്നാനമേറ്റത് മോശയോടുകൂടെ ചേരുക, എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നാം കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ട് അടുത്തത് ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പഴയ നിയമത്തിൽ നാം കാണുന്നത് പഴയ നിയമ മധ്യസ്ഥനായ മോശയോട് ചേർന്നെങ്കിൽ, പുതിയ നിയമത്തിൽ പുതിയ നിയമ മധ്യസ്ഥനായ യേശുവിനോടുകൂടെ ചേരുവാനുള്ള സ്നാനം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളൊരു ദൂത്, നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, അവർ മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് അവർ സ്നാനത്തിലൂടെ കടന്നുപോയെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുക, വിശ്വസിക്കുക. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ദൈവത്തിൻ്റെ ലക്ഷ്യം, യേശുവിനോടുകൂടെ ചേരുവാനുള്ള സ്നാനം. എന്നിട്ട് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആരാധനയ്ക്കായി ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, സ്നാനപ്പെട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് ആരാധന തുടങ്ങാം. യഥാർത്ഥമായി അവർ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയാണ്. യാത്രയുടെ തുടക്കത്തിൽ അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. കഴിഞ്ഞ ഒരു ദിവസം സമാഗമന കൂടാരത്തെക്കുറിച്ച് പറഞ്ഞു, വിശുദ്ധ മന്ദിരം, സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിൻ്റെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, എൻ്റെ പ്രാകാരത്തിൽ യാഗപീഠം, താമരത്തൊട്ടി, അതിനൊക്കെ വളരെ കൃത്യമായിട്ടാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. ആദ്യം യാഗപീഠമാണ്. എന്ന് വെച്ചാൽ യാഗപീഠം രക്ഷയെ കാണുന്ന, രക്ഷയുടെ അനുഭവത്തെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് താമരത്തൊട്ടി സ്നാനം. അല്ലാതെ താമ്രത്തൊട്ടി കഴിഞ്ഞിട്ടല്ല യാഗപീഠം വെച്ചിരിക്കുന്നത്. അതെല്ലാം വളരെ കൃത്യമായിട്ടാണ് കർത്താവ് പറഞ്ഞത്. എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവർ ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്നു.
അവർ ദൈവത്തെ ആരാധിച്ച് അവർ കനാനിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നാനത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കൊച്ചു കാര്യമല്ല സ്നാനം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്നാനം. ഒന്നാമതായി നമുക്കൊക്കെ അറിയാവുന്ന ഒരു വാക്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 7:30 ഇങ്ങനെ നാം വായിക്കുന്നു, വായിക്കണ്ട. അങ്ങനെ എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന വൃഥാവാക്കിക്കൾ. എന്ന് വെച്ചാൽ സ്നാനമെന്ന് പറയുന്നത് നാം അവിടെ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ്. ഇംഗ്ലീഷിൽ നാം വായിക്കുന്ന കൗൺസിൽ ഓഫ് ഗോഡ്, കൗൺസിൽ എന്ന് വെച്ചാൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവത്തിൻ്റെ ഉപദേശം, ദൈവത്തിൻ്റെ താല്പര്യം. ദൈവം ഒരു കൗൺസിലിംഗ് നടത്തിയാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതാണ് സ്നാനം. രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് സ്നാനം. സ്നാനമെന്ന് പറയുന്നത് പിതാവാകുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ്, കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പർപ്പസാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഉപദേശമാണ്, ദൈവത്തിൻ്റെ താല്പര്യമാണ് സ്നാനം. അതിനേക്കാൾ വളരെ കാര്യം മറ്റുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും, പിതാവാകുന്ന ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ് സ്നാനം. മത്തായിയുടെ സുവിശേഷം അവസാന ഭാഗം, മർക്കോസിൻ്റെ സുവിശേഷം അവസാന ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അന്ത്യമായി കർത്താവ് കൽപ്പിച്ചു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയില്ല, അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. കർത്താവ് അവസാനമായി സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി കർത്താവ് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട്, പ്രിയ ദൈവമക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ലോകത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലും, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും, അതൊക്കെ നല്ലതാണ്, മോശമല്ല. എന്നാൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതാവാകുന്ന ദൈവത്തിൻ്റെ ആലോചനയാകുന്ന സ്നാനം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാകുന്ന സ്നാനം, അതിന് നമ്മൾ ഒരിക്കലും മടിക്കരുത്, ഒരിക്കലും താമസിപ്പിക്കരുത്. അതുമാത്രമല്ല, മൂന്നാമത് കർത്താവ് മാതൃക കാണിച്ച്, നമുക്കറിയാം ഗലീലയിൽ നിന്ന് ഏതാണ്ട് 70 മൈൽ ദൂരെ യോർദാനിലേക്ക് കർത്താവ് നടന്നു വന്ന് സ്നാനമേൽക്കുവാൻ. വാസ്തവത്തിൽ കർത്താവിന് സ്നാനമേൽക്കേണ്ട കാര്യമുണ്ടോ? യോഹന്നാൻ സ്നാപകൻ അവിടെ സ്നാനപ്പെടുത്തി കൊടുത്തപ്പം കർത്താവ് യോഹന്നാൻ്റെ ഇരിലേക്ക് കടന്ന് സ്നാനത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ യോഹന്നാൻ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ഇത് എങ്ങനെയാണ്, അങ്ങേ ഞാൻ എങ്ങനെയാണ് സ്നാനപ്പെടുത്തുന്നത്? പക്ഷേ കർത്താവ് പറഞ്ഞത്, യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ സ്നാനമെന്ന് പറഞ്ഞാൽ സകല നീതിയുടെയും നിവർത്തിക്കൽ, ഫുൾഫിൽമെൻ്റ് ഓഫ് എല്ലാ നീതിയുടെയും നിവർത്തിക്കലാണ് സ്നാനം. കർത്താവ് അത് മാതൃക കാണിച്ചു തന്നു, കർത്താവ് മാതൃക കാണിച്ചു തന്നു. നമുക്കറിയാം കർത്താവ് എങ്ങനെയാണ് മാതൃക കാണിച്ചു തന്ന, യോഹന്നാൻ്റെ അരിയിലേക്ക് കടന്നു ചെന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിൽ യോഹന്നാൻ കർത്താവിനെ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് മുക്കി. ഞാൻ അതിനെക്കുറിച്ചുള്ള വിവിധ വശങ്ങൾ പറയുകയല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി വളരെ ശക്തമായി എഴുതിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം സ്നാനമെന്ന് പറഞ്ഞാൽ കർത്താവ് മാതൃക കാണിച്ചു എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്, യോഹന്നാൻ എങ്ങനെയാണ് അവിടെ സ്നാനപ്പെടുത്തിയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, കർത്താവ് മാതൃക കാണിച്ചു. പക്ഷേ കർത്താവ് മാതൃക കാണിച്ചു, ഞാൻ പറഞ്ഞത് പിതാവാകുന്ന ദൈവത്തിൻ്റെ കൗൺസിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആലോചന, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന, പ്രധാനപ്പെട്ട കൽപ്പന. മാത്രമല്ല കർത്താവ് മാതൃക കാണിച്ചു, മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ അംഗീകരണം. എന്ന് വെച്ചാൽ കർത്താവ് സ്നാനപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ടൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയ കുഞ്ഞുങ്ങളോട്, പ്രിയ മോൻ ഫ്രെഡിയോട് മാത്രമല്ല, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് വരെ ഈ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തില്ലെങ്കിൽ ഇന്ന് രാത്രി
നിങ്ങളുടെ ടൈമാണ്. നിങ്ങളോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. സ്നാനമേറ്റ് കർത്താവ് പുറത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് പിതാവാകുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ഈവൻ എൻ്റെ പ്രിയപുത്രൻ ഞാനിവരിൽ പ്രസാദിച്ചിരിക്കുന്നു. മോളെ, ഇന്ന് രാത്രി നീ സ്നാനത്തിന് വേണ്ടി തീരുമാനമെടുത്താൽ, ഇന്ന് രാത്രി നീ സ്നാനത്തിന് വേണ്ടി തീരുമാനമെടുത്താൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ബൈബിളിൽ പല കാര്യങ്ങളും പല ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ച ഒരു സ്ഥലം മറ്റെവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്നാനത്തിൻ്റെ പ്രാധാന്യം മക്കളെ കുഞ്ഞെ ചെറുതല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ച സ്ഥലമാണ് സ്നാനം. ഞാൻ ഓർപ്പിച്ചത്, പിതാവാകുന്ന ദൈവത്തിൻ്റെ ആലോചന, പുത്രനാകുന്ന ദൈവത്തിൻ്റെ കൽപ്പന, യേശു ക്രിസ്തു മാതൃക കാണിച്ചത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ച സ്ഥലം. സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അന്ത്യ കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. അതുമാത്രമല്ല, അപ്പോസ്തലന്മാർ കാണിച്ച ആ വഴികൾ ദൈവത്തിൻ്റെ കൽപ്പന. ഈ ദൈവകൽപ്പന അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കുന്നത് വാസ്തവത്തിൽ എന്തിനെയാണ് കാണിക്കുന്നത്? ദൈവകൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവവചനം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്കിതുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് പല കാര്യങ്ങൾ ഓർപ്പിക്കുവാനുണ്ട്. എന്നാൽ അതിനുള്ള സമയം എൻ്റെ മുമ്പിലില്ല, എങ്കിൽ ഞാൻ പറഞ്ഞു പോവുക മാത്രം ചെയ്യുന്നു. 1 യോഹന്നാൻ 5:3, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം. എന്നു വെച്ചാൽ ഈ ദൈവകൽപ്പന അനുസരിക്കുന്നതാണ് ദൈവത്തോട് നാം വാസ്തവത്തിൽ ദൈവത്തോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. 1 യോഹന്നാൻ 2:5 പറയുന്ന, ആരെങ്കിലും അവൻ്റെ വചനം പൂർണ്ണമായി പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നു. എന്നു വെച്ചാൽ ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നതിനെ കാണിക്കുന്നതാണ് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14:23 യേശു തന്നെ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവും അവനെ സ്നേഹിക്കും. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നാണ്. കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, വചനമൊക്കെ എനിക്കറിയാം, വചനപ്രകാരമാണ് എല്ലാം ഞാൻ ചെയ്യുന്നത്, നടക്കുന്നതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കർത്താവിൻ്റെ കൽപ്പന നമുക്ക് അനുസരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ മോനെ, ഒന്നുകൂടെ ചിന്തിക്കണം. ഇന്ന് രാത്രി ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് ഇവിടുന്ന് പോകാവൂ. ഈ രാത്രി യോഗം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് മാത്രമേ പോകൂ. ഈ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചേ മതിയാകൂ. ദൈവകൽപ്പന അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കുന്നില്ലെങ്കിൽ എന്താണ്? 1-2 കാര്യം കൂടെ ഞാൻ പറയട്ടെ. 1 യോഹന്നാൻ 2:4 നമുക്കറിയാം, യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, അവിടെ എഴുതിയിരിക്കുന്നത് കള്ളനാകുന്ന. കള്ളനെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സഹോദരിമാരോടാ പറയുന്നതെങ്കിൽ ഞാൻ ആ വാക്ക് പറയുന്നില്ല, കള്ളൻ അല്ലെങ്കിൽ കള്ളി എന്ന് വേണേൽ പറയാം. യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ കള്ളൻ സ്വർഗത്തിൽ പോവില്ല. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത് സ്വർഗരാജ്യം അവകാശമാക്കിയേയില്ല. അപ്പോൾ യേശുവിനെ അറിഞ്ഞിരിക്കുക എന്ന് പറയുകയും അവൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം ഒരിക്കലും അവകാശമാക്കുവാൻ കഴിയയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14 അതിന് 24 1 കൊരിന്ത്യർ 16:22 ചേർത്ത് പഠിക്കുമ്പോൾ യേശു പറഞ്ഞത്, എൻ്റെ വചനം പ്രമാണിക്കാത്തവൻ എന്നെ സ്നേഹിക്കുന്നില്ല. പൗലോസ് പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവർ. വാസ്തവത്തിൽ എത്ര വേദനാജനകമായിട്ടുള്ള, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവർ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാത്തവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അയ്യോ അവർ ശപിക്കപ്പെട്ടവർ. 2 തിമൊഥെയൊസ് 1 പറയുന്ന സുവിശേഷം അനുസരിക്കാതെ കർത്താവിനെ വിട്ടകന്ന് അങ്ങനെ പോയാൽ നിത്യനാശം എന്ന ശിക്ഷാവിധി. ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ഈ ഹാളിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിത്യനാശം എന്ന ശിക്ഷാവിധിയിൽ ഒരിക്കലും അകപ്പെട്ടു പോകരുത്. നിത്യനാശം എന്ന ശിക്ഷാവിധിയിൽ അകപ്പെട്ടാൽ ഒരിക്കലും അവിടെ നിന്ന് തിരികെ വരുവാൻ കഴിയയില്ല. ദൈവവചനം അനുസരിച്ചാൽ എന്ത് കിട്ടുമെന്നുള്ളതും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 19 വചനം പ്രമാണിച്ചാൽ നിത്യജീവനെ കിട്ടും, വേറൊരു ഭാഗത്തുണ്ട് ഒരു ദോഷവും സംഭവിക്കുകയില്ല,
വചനം പ്രമാണിച്ചാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകും. അതുമാത്രമല്ല, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് പ്രസാദമുള്ളത് ചെയ്താൽ നീ എന്ത് യാചിച്ചാലും കർത്താവിൽ നിന്ന് കിട്ടും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, എന്താണ് എന്ത് യാചിച്ചാലും കിട്ടാത്തത്? എന്താ വചനം പറയുന്നു? ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച്, കൽപ്പന പ്രമാണിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ നമ്മൾ യാചിച്ചാൽ കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നു. ഈ രാത്രി വിശ്വസിക്കുക, ദൈവസന്നിധി ജീവിതത്തിൽ നാം പൂർണ്ണമായി ഏറ്റെടുക്കുക. ആ ദൈവകൽപ്പന, ദൈവകൽപ്പന, നമ്മോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന. ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ വചനം പ്രസംഗിക്കുമ്പോൾ, ഇവിടെ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ, ഒരുപക്ഷെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നെനിക്കറിയില്ല. ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തമായി ഇടപെടട്ടെ. ആരാണ് സ്നാനമേൽക്കേണ്ടതെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരാണ് സ്നാനമേൽക്കേണ്ടത്? അത് പ്രായമുള്ളവരാണോ, മുതിർന്നവരാണോ, ശിശുക്കൾ? അതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മുതിർന്നവരെന്നോ ശിശുക്കളെന്നോ അതൊരു വിഷയമേ അല്ല. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റുന്ന അപ്പോസ്തല പ്രവൃത്തി എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ന് വെച്ചാൽ സത്യം മനസ്സിലാക്കി അവൻ്റെ വാക്ക് കൈക്കൊണ്ടവരാണ് സ്നാനപ്പെട്ടത്. വിശ്വസിച്ചവർ സ്നാനമേറ്റ, ധാരാളം തെളിവുകൾ അപ്പോസ്തല പ്രവൃത്തി തന്നെ വളരെയധികം തെളിവുകളുണ്ട്. ശിശുക്കളോ മുതിർന്നവരോ അതൊരു വിഷയമല്ല. വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണം. വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണം. രാത്രി കുഞ്ഞേ, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈവൻ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്, പ്ലീസ് ലിസൺ, ദിസ് ഈസ് എ വേർഡ് ഫോർ യു. യു പ്ലീസ് ലിസൺ, ദിസ് ഈസ് എ കമാൻഡ്മെന്റ്, ലാസ്റ്റ് കമാൻഡ്മെന്റ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ബാപ്റ്റിസം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ബിലീവ് യു ടേക്ക് ബാപ്റ്റിസം, വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ സ്നാനമേൽക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുമാത്രമല്ല, സ്നാനം എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീണ്ടും ഓർപ്പിക്കേണ്ട കാര്യമില്ല. കർത്താവ് മാതൃക കാണിച്ചു, പൂർണ്ണമായി മുഴുകൽ സ്നാനത്തെക്കുറിച്ച് മാത്രമാണ് വിശുദ്ധ വേദവസവും പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പേഴ്സണലായിട്ട് ചോദിച്ചാലും അത് പറയാം. ബൈബിളിൽ അതിന് മാത്രമേ തെളിവുകളുള്ളൂ. പക്ഷേ ഈ സ്നാനത്തെക്കുറിച്ച് എന്തിനാണ് സ്നാനമേൽക്കുന്നതെന്നുള്ളത് പൂർണ്ണമായി നാം മനസ്സിലാക്കിയാൽ പിന്നെ ഒരു സംശയങ്ങളും അതിൻ്റെ മുമ്പിൽ കാണത്തില്ല. പെട്ടെന്ന് ആ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാനാണ്. റോമാലേഖനം 6:1-5. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീ ഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീ മതി. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീ ഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീ ഭവിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത് 1-ാം വാക്യവും 2-ാം വാക്യവും നിൽക്കട്ടെ, 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്ന് വെച്ചാൽ ഒരു സഭയോടും ചേരുവാനല്ല, IPC വർഷിപ്പ് സെൻറ്ററിനോടല്ല, പെന്തക്കോസ്റ്റ് സഭയോടല്ല, IPC സഭയോടല്ല, ഒരു സഭയോടും ചേരുവാനല്ല നിങ്ങൾ സ്നാനമേൽക്കുന്നത്. യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവർ. യേശു ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞത് അത് കൊച്ചു കാര്യമല്ല. അവസാന തുള്ളി രക്തം വരെ നമുക്ക് തന്ന്, ഊറ്റിത്തന്ന്, നമ്മെ സ്നേഹിച്ച, അത്ര സ്നേഹിച്ച ആ കർത്താവിനോടുകൂടെ ചേരുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണ്. യേശു ക്രിസ്തുവിന്, 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായി. മതി മതി മതി. മാത്രമല്ല അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ. അവിടെ പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്നാനമെന്ന് പറഞ്ഞാൽ സ്നാനത്തിൽ അവനോടുകൂടെ അടക്കപ്പെടുകയാണ് എന്ന് വെച്ചാൽ ഇത് കാണിക്കുന്നത് ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ സ്നാനത്തോടുകൂടെ അവൻ അടക്കപ്പെടുകയാണ് എന്ന് വെച്ചാൽ. ഒരുവൻ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന അർത്ഥം, പഴയ മനുഷ്യനെ അതോടുകൂടെ അവസാനിക്കുകയാണ്, പഴയ മനുഷ്യൻ മരിക്കുകയാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ, ഇന്ന് വരെ നാം ഏത് അനുഭവത്തിലായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് വരിക. പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഴിച്ചിടണം. അതുതന്നെയാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ, ബൈബിളിൻ്റെ വ്യവസ്ഥ അതുതന്നെയാണ്. യേശു ക്രിസ്തുവിനോടുകൂടെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ
ആണ് ഏറ്റവും പ്രധാനമായിട്ട് സ്നാനം എന്ന് പറയുന്നത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളായി തീരണം. അതുമാത്രമല്ല, നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളിയായി തീരുവാൻ വേണ്ടിയാണ് സ്നാനം. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാണ്, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ കർത്താവ് അടക്കത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളാണ്. അങ്ങനെയാണ് സ്നാനത്തെ കാണിക്കുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഗലാത്യ ലേഖനം 3:27 പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ധരിക്കുവാൻ. ഈ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഒരാൾ ഒരു നല്ല സ്യൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആളിനെ കാണുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്യൂട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരമല്ല കാണുന്നത്, പുറത്ത് കാണുന്നത് ആ സ്യൂട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ പിന്നെ കർത്താവിന് യേശു ക്രിസ്തുവിനെ ധരിക്കുക, ഒരുവൻ ധരിച്ചാൽ അതിൻ്റെ അർത്ഥം പിന്നെ നമ്മളെയല്ല കാണുന്നത്, പിന്നെ കർത്താവ് നമ്മിലൂടെ കർത്താവിനെ കാണുന്നു, നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം. ഇന്ന് രാത്രി എത്ര നല്ല കാര്യമാണ് നമ്മെ കാണുന്നത്. പുറമേ നിന്ന് ഒരാൾ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമല്ല, നമ്മുടെ രീതികൾ മാറണം, നമ്മുടെ വാക്കുകൾ മാറണം, നമ്മുടെ പ്രവൃത്തികൾ മാറണം, എല്ലാം മാറണം. മാറിയിട്ട് കർത്താവിൻ്റെ സ്വഭാവം ധരിക്കുന്നവരായിരിക്കണം. അതാണ് സ്നാനത്തോടുകൂടെ സംഭവിക്കുന്നത്. സ്നാനത്തോടുകൂടെ സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ, യേശു ക്രിസ്തുവിൻ്റെ അടക്കത്തിൽ ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളിയാകുവാൻ, യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കണം. 5 ഒന്നുകൂടെ വായിക്കണമേ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം. യേശുവിൻ്റെ മരണത്തിന്റെ സാദൃശ്യമായ സ്നാനത്തിൽ നാം ഏകീഭവിച്ചെങ്കിൽ മാത്രമേ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിലാണ്, അടുത്ത വരവെങ്കിൽ, രണ്ടാമത്തെ വരവെങ്കിലാണ് നമ്മുടെ പുനരുത്ഥാനം, നമ്മുടെ ശരീരത്തിൻ്റെ പുനരുത്ഥാനം സംഭവിക്കുന്നത്. നിരാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, യേശു ക്രിസ്തുവിൻ്റെ വരവ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ച് നമുക്കൊരു പുനരുത്ഥാനം ഉണ്ടാകണം. എന്ന് വെച്ചാൽ പുനരുത്ഥാനം ഉണ്ടാകുന്ന വെച്ചാൽ ക്രിസ്തുവിൽ മരിച്ചവർ അവർ ഉയർത്തെഴുന്നേൽക്കും, പുതിയ ശരീരത്തോട് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്നവരും അവർക്കും ഒരു പുനരുത്ഥാനം ഉണ്ടാകും. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്ന അങ്ങനെ ഒരു പുനരുത്ഥാനം ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യമായ സ്നാനത്തിൽ ഏകീഭവിച്ചെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത് 5 അത് വളരെ വ്യക്തമായി നാം ഓർക്കണം. യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിലേ ആ പുനരു കർത്താവ് വരുമ്പോൾ നാം രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നാം സ്നാനത്താൽ അവൻ്റെ മരണത്തോട് സാദൃശ്യമായി ഏകീഭവിച്ചേ മതിയാകും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷേ ഇനിയും നമ്മുടെ മുമ്പിൽ ഇങ്ങനൊരു അവസരം ലഭിക്കും എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നാളെ നിശ്ചയമായിട്ടും, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും ഞാനുണ്ടാകും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് ഉണ്ടാകുകയില്ല, ഞാൻ തീർച്ചയായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും? ഒരു പക്ഷേ ഈ രാത്രിയിൽ ഇന്ന് ഈ സന്ദേശം ഇവിടെ കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോട് മാത്രമേ ഇവിടുന്ന് പോകാവൂ. ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ, ഇന്ന് വരെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഏറ്റവും പ്രധാന കൽപ്പനയായ, അന്ത്യ കൽപ്പനയായ വിശ്വാസ സ്നാനം ഇതുവരെ ഏറ്റിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിൻ്റെ നിമിഷമാക്കി മാറ്റട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റട്ടെ. ഇന്ന് രാത്രി പല പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കട്ടെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പല കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്ന രാത്രിയായി മാറട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ ഒരു ശക്തമായൊരു ഉണർവ് പ്രസംഗമായിരുന്നില്ല, എന്നാൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന നിമിഷം. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞ് നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാം.
ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന ദിവസമായി മാറട്ടെ. ദൈവമക്കളുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കൽപ്പന, കർത്താവിനെ അനുസരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പന ജീവിതത്തിൽ അത് ഏറ്റെടുക്കുന്ന ഒരു നിമിഷമായി തീരട്ടെ. അതിനായി നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാശ കുഞ്ഞുമോൻ മുമ്പോട്ട് കടന്നു വന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രത്യേക ജീവിതത്തിൽ തീരുമാനം എടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ജീവിതത്തിൽ ചില പ്രിയപ്പെട്ടവർ വാസ്തവമായി തീരുമാനമെടുക്കുന്ന ഈ നിമിഷം പ്രിയ കർത്തദാസൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ ഞാൻ ദൈവസേനയിൽ ഒരു തീരുമാനമെടുക്കുന്നെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രം ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇന്ന് രാത്രി ഈ കേട്ട വചനത്തിന് മുമ്പിൽ തീരുമാനമെടുക്കുന്നെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രം ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രിയ കർത്തദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മടിക്കേണ്ട, കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും ജീവിതത്തിൽ ഈ വചനത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു പ്രിയപ്പെട്ടവർ തീരുമാനമെടുക്കുന്നെങ്കിൽ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്ന ദിനങ്ങളായി തീരുവാൻ, അടുത്ത മാസം 1-ാം തീയതി സ്നാനപ്പെടുത്തുന്ന ആ സ്നാനത്തിൻ്റെ ആ തീയതിക്ക് മുമ്പായി മറ്റു പല പ്രിയപ്പെട്ടവരും അതിലേക്ക് തീരുമാനമെടുക്കുന്ന ദിവസങ്ങളായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങടെ ഓമനപുത്രനെ തണഭൂമിയിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്ന ഞങ്ങളുടെ മശിഹ തമ്പുരാനോട് ചേരുന്ന കർത്താവേ, സ്നാനത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ജനത്തെ ഓർത്ത് ഞാൻ അങ്ങെ വാഴ്ത്തുകയാ. പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗോത്താമല വരെയും 80 കിലോ തൂക്കമുള്ള മരക്കുരിശുമായി വീണുമെഴുന്നേറ്റും ആ ഗോൽഗോത്താമലയിലേക്കുള്ള തന്റെ യാത്രയിൽ ആമേ തന്റെ ക്രൂശ് ചുമക്കുവാൻ കുറേനക്കാരനായി ശിമോന് നിർബന്ധത്താൽ ചുമക്കുവാൻ ഏൽപ്പിച്ചു. എന്നാൽ ആ ശിമോന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായെങ്കിലും ഇന്ന് രാത്രിയിൽ സ്നാനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിനായി തീരുമാനമെടുത്തവരെ അനുഗ്രഹിക്കുന്നു. തീരുമാനമെടുക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അപ്പച്ചന്റെ കൃപ നിന്റെ മക്കളെ മേൽ പകരണമേ. സ്വർഗത്തിലെ അപ്പച്ച, മക്കളെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. ഓ ജീസസ്, കുഞ്ഞുങ്ങളെ അങ്ങ് ബലപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയാ ജീസസ്, പ്രൈസ് ഗോഡ്. ഈ ദേശത്ത് ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തികളാക്കി നിന്റെ ജനത്തെ അനുഗ്രഹിച്ചാട്ടെ. ആമേൻ. അങ്ങയുടെ ഭക്തനെ കരങ്ങളെടുത്താനായി സ്തോത്രം. ആമേൻ. എല്ലാ ദാനങ്ങൾക്കായി മഹത്വം യേശുവിന്റെ നിമ്മള നാമത്തിൽ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ തന്നെ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.